നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പറങ്കി മാവ് തോട്ടത്തിൽ തൂങ്ങി മരിച്ചെന്ന് വിശ്വസിപ്പിച്ച് പതിനഞ്ചു വർഷം ഒളിവ് ജീവിതം നയിച്ച പ്രതിയെ സാഹസികമായി പിടികൂടി പത്തനംതിട്ട പോലീസ് പത്തനംതിട്ട മലയാളപ്പുഴ സ്വദേശി പാണ്ഡിചന്ദ്രൻ എന്ന് വിളിക്കുന്ന ചന്ദ്രൻ എന്ന അൻപത്തിരണ്ട് വയസ്സുകാരനാണ് പിടിയിലായത് ഇയാൾക്കെതിരെ നാല് മോഷണ കേസുകളാണ് നിലവിലുള്ളത് ശബരിമല കേന്ദ്രമാക്കി മോഷണം ശീലമാക്കിയ ആളാണ് ചന്ദ്രൻ ഹോട്ടലിൽ പൊറോട്ട വീശുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ഇയാൾ ചെയ്യും ശബരിമല സീസണുകളിൽ ജോലിക്കുന്ന വ്യാജേനയെത്തി മോഷണം നടത്തി മുങ്ങും അക്രമാസക്തനായ പ്രതിയെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത് കാലപ്പഴക്കമുള്ള വാറന്റുകളിലെ പ്രതികളെ പിടികൂടാനുള്ള ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണം ഈ അന്വേഷണത്തിലാണ് ചന്ദ്രൻ പിടിയിലായത് തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാവ് തോട്ടത്തിൽ തൂങ്ങി മരിച്ചെന്ന് വിശ്വസിപ്പിച്ച ഇയാൾ പതിനഞ്ച് വർഷമാണ് ഒളിവ് ജീവിതം നയിച്ചത് മലയാളപ്പുഴ സ്വദേശിയായ ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് സ്ഥലം വിറ്റ് തമിഴ്നാട്ടിലേക്ക് താമസം മാറിയിരുന്നു ഒരു കേസിലെ ജാമ്യക്കാരനായ മലയാളപ്പുഴ സ്വദേശി മോഹനൻ നായരെ പോലീസ് കണ്ടെത്തിയിരുന്നു ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രനെ പിടികൂടാൻ സാധ്യത അറസ്റ്റ് വാറന്റ് വന്നതോടെ മോഹനൻ നായർക്കായി അന്വേഷണം നടത്തവേ തമിഴ്നാട്ടിലെ തൃച്ചിയിൽ പറങ്കിമാവ് തോട്ടത്തിൽ ചന്ദ്രൻ തൂങ്ങി മരിച്ചതായി അറിഞ്ഞെന്ന് ഇയാൾ കോടതിയിലും പോലീസിനോടും വ്യക്തമാക്കി എന്നാൽ ചന്ദ്രൻ എന്ന പേരുള്ള തമിഴ്നാട്ടുകാരനായ ഒരാൾ ശബരിമലയിലെ കടയിൽ പണിയെടുക്കുന്നുണ്ടെന്ന വിവരം പത്തനംതിട്ട സ്റ്റേഷനിലെ സി പി ഒക്കെ വിവരം കിട്ടി ഇയാളുടെ മകൻ കായംകുളം മുതുകുളത്തുണ്ടെന്നറിഞ്ഞ പോലീസ് അവിടെ എത്തി രഹസ്യമായി അന്വേഷണം നടത്തി ഇന്നലെ രാത്രി ഒന്നരയോടെ മകന്റെ വീടിന്റെ പുറത്ത് ചന്ദ്രൻ കിടന്നുറങ്ങിയതായി പോലീസിന് വിവരം കിട്ടി പത്തനം എസ് ഐ ജിനുവും സംഘവും സ്ഥലത്തെത്തിയെങ്കിലും ചന്ദ്രനെ കണ്ടെത്താൻ സാധിച്ചില്ല പിന്നീട് നടത്തിയ തിരച്ചിലിൽ കനകക്കുന്ന് ബോട്ട് ജെട്ടിയിൽ നിന്നും പുലർച്ചെ മൂന്നേ കാലോടെ ചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിടികൂടുകയായിരുന്നു അക്രമാസക്തനായിരുന്നു ഇയാൾ ഇയാളെ സാഹസികമായിട്ടാണ് പോലീസ് പിടികൂടിയത് ചോദ്യം ചെയ്യലിൽ വർഷങ്ങൾ നീണ്ട ഒളിവു ജീവിതം മോഷ്ടാവ് പോലീസിനോട് വെളിപ്പെടുത്തി പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാറിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ഷിബുകുമാർ എസ് ഐമാരായ ജിനു ഷിജു പിസാം രാജേഷ് കുമാർ എസ്ഇസി വിജീഷ് സി പി ഒമാരായ രാജേഷ് രഞ്ജിത്ത് സെയ്ദലി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ കുടുങ്ങിയ കണ്ടക്ടറുടെ ഇരുകാലുകളും അറ്റുപോയി കെ കണ്ടക്ടർ കൊല്ലം തേവലക്കര സ്വദേശി ശുഭകുമാരി അമ്മയുടെ ഇരുകാലുകളും കണങ്കാലിന് മുകളിൽ നിന്ന് അറ്റുപോകുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്ക് വിധേയയാക്കി ഇന്നലെ രാവിലെയായിരുന്നു സംഭവം കരുനാഗപ്പള്ളി ഡിപ്പോയിലെ കണ്ടക്ടറായ ശുഭകുമാരി കൂട്ടുകാരിക്കൊപ്പം ഗുരുവായൂരിലേക്ക് പോകാനാണ് തൃശൂരിലെത്തിയത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാനായി മേൽപ്പാലം ഉണ്ടായിരുന്നെങ്കിലും ട്രാക്കുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ട് കുറുകെ കടക്കാനായി തീരുമാനിച്ചെന്നാണ് സൂചന ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലേക്ക് കയറാനായി ശ്രമിക്കുന്നതിനിടെ ഇൻഡോർ കൊശുവള്ളി എക്സ്പ്രസ് വേഗത്തിൽ പ്ലാറ്റ്ഫോമിലെത്തി പരിഭ്രാന്തയായ അമ്മയ്ക്ക് മുന്നോട്ടോ പിന്നോട്ടോ മാറാനോ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനോ കഴിയാതെ ട്രാക്കിനും ഫിത്തിക്കുമിടിയിലെ നേരിയ വിടവിൽ നിന്നു ട്രെയിനിന്റെ ആദ്യ കോച്ചിന്റെ ഫുട്ബോളിൽ തട്ടി കണങ്കിന് മുകളിൽ വെച്ച് മുറിയുകയായിരുന്നു ഉടൻ ട്രെയിനിനും ഭിത്തിക്കുമിടിയിലെ വിടവിലേക്ക് വീണുപോയതുകൊണ്ടും ദേഹത്തിനും മറ്റും പരിക്കുകളില്ല ബഹളത്തിനിടയിൽ ട്രെയിൻ ഉടൻ നിർത്തി റെയിൽവേ ഉദ്യോഗസ്ഥരും ആർ പി എഫും ചുമട്ടു തൊഴിലാളികളും ചേർന്നാണ് ഇവരെ ആംബുലൻസിലേക്ക് കയറ്റിയത് മുറിഞ്ഞുപോയ കാൽപാദത്തിന്റെ ഭാഗങ്ങൾ പ്ലാസ്റ്റിക് കവറിലാക്കി ഒപ്പം കൊണ്ടുപോയി ആദ്യം ജനറൽ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സഹയാത്രിക ഇരുപാളങ്ങൾക്കുമിടയിലെ സുരക്ഷിത ഭാഗത്ത് നിന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത